ഒരു വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ ഇന്നെന്താ ആളുകൾ ചെയ്യുന്നത്? മരിച്ചുവത്രേ എന്ന് കേൾക്കുമ്പോൾ ഒരു ഞെട്ടൽ. അതേ എന്നിട്ട് എന്താ സഹോദര സഹോദരി നീ പോയി കാണുന്നത്? നീ ആ പോയിട്ടതാ? ആകമൊത്തം മൂടിയിട്ടിട്ടുള്ള ജനാസ അതിന്റെ മുഖത്ത് നിന്നതാ? തുണിയൊന്ന് നീക്കിയിട്ട് നീ ഒന്ന് കാണുന്നു അല്ലേ? ആ കാഴ്ച കൊണ്ട് എന്താണടോ ആ മയ്യത്തിന് കാര്യം? നിനക്കെന്താണടോ കാര്യം? ഒരു മയ്യത്തിന്റെ മുഖം കണ്ടിട്ട് നിനക്കെന്ത് കാര്യം കിട്ടി? ആ മയ്യത്തിന് എന്ത് കാര്യം കിട്ടി? അതേ അവസരത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ദഖൽതും അലൽ മരീദ് അബിൽ മയ്യിത ഫഖൂലൂ ഖൈറാ. നിങ്ങൾ ഒരു ജനാസയുടെ സമീപത്തോ ഒരു രോഗിയുടെ സമീപത്തോ നിങ്ങൾ ഹാജരായി കഴിഞ്ഞാൽ, ഇദാ ഹദർതുമുൽ മരീദ അബിൽ മയ്യിത ഫഖൂലൂ ഖൈറാ, നിങ്ങൾ ഖൈറിനെ ചോദിക്കണേ. ജനാസക്കരികിൽ ചെല്ലുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ? സ്വന്തത്തോട് ചോദിക്ക്, എത്ര ആൾക്കറിയാ മരിച്ച വീട്ടിൽ ചെന്നാ എന്താ ചെയ്യാ? എല്ലാരും ഒന്ന് പോയി കാണുക, ഒന്നിങ്ങനെ നോക്കി. എടോ, നമ്മുടെ നോട്ടം കിട്ടിയിട്ട് എന്ത് കാര്യാ? നോക്കിയിട്ട് മുമ്പ് കണ്ട ഒരാൾ ഇങ്ങനെ വെറുങ്ങലിച്ച് കിടക്കുന്നത് ഞാനും കണ്ടു, എനിക്കെന്ത് കാര്യം? ആ പാവപ്പെട്ട മനുഷ്യനെന്ത് കാര്യം? മുസ്ലിം സമുദായത്തിന്റെ സ്ഥിതിയാ പറയുന്നത്, കരയണം ഈ ഉമ്മത്ത്. ഈ ഉമ്മത്തിന്റെ സ്ഥിതിയാ പറയുന്നത്, മുസ്ലിമാണെന്ന് പറഞ്ഞു കിടക്കാൻ ലജ്ജയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊന്നും തിരിയൂല. ജനാസ പോയി കണ്ടിങ്ങനെ പോയില്ല. ഓ, നല്ല കുട്ടിയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, പോയില്ലേ? ആർക്ക് വേണം ഈ പരിതാപം? ആര് കേൾക്കാനുണ്ട്? അതേ അവസരത്തിൽ നേതാവ് പഠിപ്പിക്കുന്നു, ഇദാ ഹദർതുമുൽ മരീദാവിൽ മയ്യിത, രോഗിയുടെ സമീപത്തോ ഒരു മയ്യത്തിന്റെ സമീപത്തോ മുസ്ലിമേ നീ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഫഖൂലൂ ഖൈറാ, നല്ലതിനെ ചോദിക്കണേ. ഫൈനൽ മലായിക്കത്ത, കാരണം നീ കാണാത്ത ശക്തികളായ മലക്കുകൾ, യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ അവിടെ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തേടിക്കൊണ്ടിരിക്കുന്ന ദുആകൾ മലക്കുകൾ ആമീൻ പറയുന്നുണ്ടേ. അവിടെ കുത്തിരണ്ടിങ്ങനെ വേറെ വർത്തമാനങ്ങൾ പറയാ, അല്ലെങ്കിൽ ഇരുന്ന് ഖുർആൻ ഓതുക, ഇതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വഫാത്തായ വിവരം കിട്ടുന്നു. അല്ലാഹുവിന്റെ റസൂൽ സലമ റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയിടത്തേക്ക് കയറി ചെല്ലുന്നു. അവിടുത്തെ കണ്ണുകൾ ഇങ്ങനെ തുറിച്ച് കിടക്കുകയാണ്. നബിതങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ കണ്ണുകൾ അടച്ചു പിടിച്ചു. എന്നിട്ട് അവിടുന്നതാ ആളുകൾ ബഹളം കൂട്ടി കരയുമ്പോൾ അവരെ ശാന്തരാക്കുന്നു, കരയരുത്, മിണ്ടരുത്, മറ്റു വർത്തമാനങ്ങൾ പറയരുത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? മുസ്ലിമേ, നിനക്ക് അറിയാമോ, ഇൽമുണ്ടോ, പഠിച്ചോ? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബി സലമ വർഫഉ ദറജതഹു ഫിൽ മഹ്ദിയീൻ وخلفه في عقبه في الغابرين وافسح له في قبره ونبر له فيه പടച്ച റബ്ബേ, അബൂ സലമത്തിന് പുറത്തു കൊടുക്കണേ. അബൂ സലമ എന്ന പേരിന്റെ സ്ഥാനത്ത് ആരാണോ മരിച്ചു കിടക്കുന്നത്, ആയിഷയാണോ? അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ. ഇനി അതല്ല അബൂബക്കർ ആണോ? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ ബക്കർ വർഫഉ ദറജതഹു ഫിൽ മഹ്ദിയീന. പടച്ചറബേ, സന്മാർഗം കിട്ടിയിട്ടുള്ള മഹാന്മാരുടെ ലിസ്റ്റിൽ ദേഹത്തിന്റെ സ്ഥാനം നീ ഉയർത്തിക്കൊടുക്കണേ. അല്ലാ, മരണപ്പെട്ടു പോയല്ലോ റബ്ബേ, വരാനുള്ളത് ഖബറിലേക്കാണ്. വഫ്സഹലഹു ഫീ ഖബ്രിഹി, ദേഹത്തിന്റെ ഖബറിൽ വിശാലത കൊടുക്കണേ റബ്ബേ. വനവ്വിറുലഹു ഫീ, ആ ഖബറിൽ ലൈറ്റ് കൊടുക്കണേ റബ്ബേ. ഇരുട്ടുള്ള ഖബറാണ്, പ്രയാസങ്ങളുള്ള ഖബറാണ് റബ്ബേ. സാധുവായ മയ്യത്താ വരുന്നത്, അതേ പാപിയായ ദോഷിയായ സഹോദരനാ വരുന്നത്, സഹോദരിയാണ് വരുന്നത്. നാഥാ, ഖബറിന് ഈ പ്രകാശം നിറക്കണേ, ശോഭ നിറക്കണേ. ഇത് പറയാൻ ഇൽമുള്ള എത്ര പേരെന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്? ആലോചിക്കണം, നമുക്ക് നമ്മളെ പറ്റി ഒരു ബേജാറുമില്ലല്ലോ. ഞാൻ വിചാരിക്കണേ, ഞാൻ വലിയ ആലിമ, എനിക്കൊക്കെ അറിയാം, ഞാനൊക്കെ തികഞ്ഞവനാണ്. എന്നിട്ട് റമദാനെയും കാത്തിരിക്കാണ്. പ്രാഥമികമായ ഇൽമുകൾ പോലും നഷ്ടപ്പെട്ട ആളുകൾ. ശരി, ജനാസ നിസ്കാരത്തിനുള്ള വട്ടം കൂടി.
അതേ നിസ്കരിക്കാൻ ആളുണ്ടോ എന്ന് വീട്ടിൽ ചോദ്യമായി. പെണ്ണുങ്ങൾക്ക് ജനാസ നിസ്കാരം എന്ന് പറയുന്ന പരിപാടി പോലും അറിയില്ല. കാരണം ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു, പെണ്ണ് ജനാസ നിസ്കരിക്കാൻ പാടില്ല, ആണുങ്ങൾ മാത്രമാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്. അതേ ചില വിവരം കെട്ടവർ അങ്ങനെ സമൂഹത്തെ പഠിപ്പിച്ചപ്പോൾ അതേ സാധുക്കളായ ഉമ്മമാരത് പഠിച്ചില്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം വന്നും ഇന്നും ജനങ്ങളോട് പറയുന്നു, അതേ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി ചെയ്യാവുന്ന പരമപ്രധാനമായ ഇബാദത്തായ ആ ജനാസ നിസ്കാരം ഉമ്മമാരെ അത് നിങ്ങൾക്കും ചെയ്യേണ്ടത് തന്നെയാണ്. എല്ലാവരും ചെയ്യണം, ആണും ചെയ്യണം പെണ്ണും ചെയ്യണം. എന്നിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ നിന്നാലത്തെ സ്ഥിതി എന്താ? ഒരൊറ്റ കുട്ടിക്ക് ധൈര്യമില്ല. മരണം നടന്നതിന് ശേഷം പ്രാർത്ഥനന്റെ ബുക്ക് തരികയാണ് ചില ആളുകൾ. എന്താ ചൊല്ലണ്ട്? ബാപ്പ മരിച്ചപ്പോ മകന് ബോധം, ഞാനാണല്ലോ ഇമാമുക്കണ്ടേ. ഭാര്യ മരിച്ചപ്പോ ഭർത്താവിന് ബോധം, ഞാനാണല്ലോ ഇമാമുക്കണ്ടേ. മകൻ മരിച്ചപ്പോ ഉമ്മാക്ക് ബോധം, ഞാനാണല്ലോ ഇമാമുക്കണ്ടേ. ഇങ്ങനെ ഓരോരുത്തർക്ക് ബോധം. അപ്പ ബോധം വന്നിട്ട് കാര്യമില്ല. സ്വന്തത്തോട് പറയേ, പഠിക്ക്, ആലോചിക്ക്. ഈ റമദാൻ ഒരു പഠനത്തിന്റെ മാസമാവട്ടെ. അറിയാത്തത് പഠിക്കൂ. ഇൽമില്ലാതെ നടന്നിട്ട് കാര്യമില്ല. ആരെ ബോധിപ്പിക്കാനാ സഹോദരായി നടത്തും?